ഇഷ്ടമല്ലാത്തവരുണ്ടോ? ഉണ്ടാവാം. എന്നാൽ ഇവിടെ പൈനാപ്പിളിനെ കുറിച്ചല്ല, പൈനാപ്പിൾ ഇലയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കാലാവസ്ഥയുടെ മാറ്റം പൈനാപ്പിൾ കർഷകരെ ഏറെ വലയ്ക്കുന്ന സാഹചര്യത്തിലാണ് ഗുജറാത്തിൽ നിന്നും ഒരു ആശ്വാസ വാർത്ത മൂവാറ്റുപുഴയിലെ കർഷകരെ തേടിയെത്തുന്നത്. പൈനാപ്പിളിനല്ല, അതിന്റെ ഇലയ്ക്കാണ് മാർക്കറ്റ്. കാര്യം സിമ്പിൾ. വൃത്തിയായി പൈനാപ്പിൾ ഇല അറുത്തെടുത്ത് ചാക്കിലാക്കി നൽകിയാൽ വിലയിടിവ് കാലത്തെ പൈനാപ്പിൾ വിലയേക്കാൾ കൂടുതൽ കിട്ടും. കിലോഗ്രാമിന് 15 മുതലാണ് വില ലഭിക്കുക. എന്തിനാണ് നമ്മൾ വെറുതെ കളയുമെന്ന് ചിന്തിക്കുന്ന ഈ ഇലകളുടെ ഉപയോഗം എന്നറിയുമോ? വസ്ത്രനിർമ്മാണത്തിനാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. നമ്മുടെ നാട്ടിൽ ചിലയിടങ്ങളിൽ വാഴത്തണ്ടുകളിൽ നിന്ന് 4 വേർതിരിച്ച് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കാറില്ലേ? അതുതന്നെയാണ് ഇവിടുത്തെ ഗുട്ടൻസ്. പൈനാപ്പിൾ ഇലയിൽ നിന്ന് യന്ത്രസഹായത്താൽ 4 വേർതിരിച്ചെടുത്ത് വസ്ത്രങ്ങൾ നിർമ്മിക്കാനാണ് ഇത് ഗുജറാത്തിലെ വ്യാപാരികൾ കൊണ്ടുപോകുന്നത്. വസ്ത്രനിർമ്മാണത്തിന് പേരുകേട്ട സൂറത്തിലേക്കാണ് ഇവ കൊണ്ടുപോകുന്നത്. അവിടുത്തെ നാറ്റ്ലൂപ് ഇന്നോടെക്സ് എന്ന കമ്പനിയാണ് പൈനാപ്പിൾ ഇലയുടെ ആവശ്യക്കാർ. പൈനാപ്പിൾ എ ഗ്രേഡിന് ചിലപ്പോഴെല്ലാം വില കിലോയ്ക്ക് 7 രൂപയിലും താഴെ എത്താറുണ്ട്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പൈനാപ്പിൾ വിലയിടിവിൽ വൻ തിരിച്ചടി നേരിടുന്നവരാണ് പൈനാപ്പിൾ കർഷകർ. പൈനാപ്പിൾ ഇലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നാരുകൾ വസ്ത്രവ്യാപാര രംഗത്ത് തരംഗമായാൽ അത് പൈനാപ്പിൾ കർഷകരുടെ വലിയ പ്രതിസന്ധികൾക്ക് പരിഹാരമാകും. തീർന്നിട്ടില്ല, ഇതേ ഇലയിൽ നിന്നും ഡിസ്പോസിബിൾ പ്ലേറ്റും ഗ്ലാസും നിർമ്മിക്കാം. അതിനായി കേന്ദ്ര സർക്കാർ 2.55 കോടി രൂപയുടെ പദ്ധതിക്ക് വാഴക്കുളം പൈനാപ്പിൾ കമ്പനിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഓർഗാനിക്കായ സാധനങ്ങളുടെ ആവശ്യക്കാർ ഏറിയതോടെ വിദേശ രാജ്യത്തിലടക്കം വൻ മാർക്കറ്റാണ് ഇത്തരം വസ്ത്രങ്ങൾക്കും മറ്റ് ഉൽപ്പന്നങ്ങൾക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.